Welcome all of you. In the seventh chapter of social science, we are going to study economic thoughts. Economic thought is related to economics. Economics is a branch of science that deals with production, distribution, and consumption. In the previous classes, you learned about production, ഉൽപാദനം. ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഉൽപാദനം നടത്തുന്നത്? എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റി. എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ഉൽപാദന പ്രക്രിയകളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. The resources to satisfy these wants are limited. How to satisfy our unlimited wants by utilizing limited resources? Or how to get maximum satisfaction by utilizing our limited resources? That is one of the basic question of economics. സാമ്പത്തിക ശാസ്ത്രത്തിലെ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഉൽപാദനം, വിതരണം, ഉപഭോഗം, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഒരു എക്കണോമിയിലെ ഉൽപാദനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. ഒരു സമ്പദ്ഘടനയുടെ, ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിന്റെ അടിത്തറ കൂടിയാണ് അത്. ഇവിടെ നമുക്ക് പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ചില ചിത്രങ്ങൾ കാണാം. ആ ചിത്രങ്ങളൊന്ന് നോക്കിക്കേ. പിക്ചർ. What activities are the people engaged in? Agriculture, factory work, regulating traffic, service of the doctor. Here, agriculture and factory work come under production of goods, whereas the traffic police and the doctor provides service. Therefore, we can say that production of goods and services are the basic function of an economy or the basic economic activities. Man satisfies his wants through the consumption of goods and services. ഇതിനു വേണ്ടി വ്യത്യസ്തമായ goods and services ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത്തരം ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ചില റിവാർഡുകൾ ലഭിക്കുന്നുണ്ട്. അതിന് ദ റിവാർഡ് ഫോർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്രധാനമായിട്ടും നാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്. ഉൽപാദന ഉപാധികൾ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഓർ എന്റർപ്രണർഷിപ്പ്. ഈ നാല് ഫാക്ടേഴ്സും ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ അതിനുള്ള റെമ്യൂണറേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന്, ലാൻഡിന് റെന്റ് ലഭിക്കുന്നു, ലേബറിന് വേജ് ലഭിക്കുന്നു, ക്യാപിറ്റലിന് ഇൻ്ററസ്റ്റ് ലഭിക്കുന്നു, എൻ്റർപ്രണർക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നു. ഇങ്ങനെ ഒരു ഉൽപാദന പ്രക്രിയ നടക്കുമ്പോൾ ആ ഉൽപാദന പ്രക്രിയയിൽ, പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നവർക്ക് റിവാർഡ് കൂടി ലഭിക്കുന്നുണ്ട്. ദ റിവാർഡ് റിസീവ്ഡ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് സ്പെൻഡ് ഓൺ കൺസംഷൻ. ഇങ്ങനെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് ലഭിക്കുന്ന റിവാർഡ് പ്രതിഫലം അതവർ ഉപഭോഗത്തിന് വേണ്ടി, കൺസംഷന് വേണ്ടി വിനിയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ദർ എക്സിസ്റ്റ് അൻ ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ. ദർ എക്സിസ്റ്റ് അൻ ഇന്റർ റിലേഷൻ, പരസ്പര ബന്ധിതമാണിത് ഒരു എക്കണോമിയിൽ, ഉൽപാദനവും വിതരണവും ഉപഭോഗവും. ലെറ്റ് അസ് സീ വാട്ട് ആർ ദ ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അൻ എക്കണോമി. ഒരു സമ്പദ്ഘടന അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഒരു സമ്പദ്ഘടനയിലെ പ്രധാനപ്പെട്ട പ്രവൃത്തികൾ, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണെന്ന് നമ്മൾ പറഞ്ഞു. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ. ഏതൊരു കാര്യത്തിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ മുൻകൂട്ടി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. ഒരു സ്കൂളിൽ നടന്ന സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. A meeting was held in Varun school to decide how to utilize the 1 acre land available in the campus. Many suggestions emerged, but the idea of utilizing the land for farming received the maximum support. Varun and his friends were overjoyed
by the idea of growing vegetables as it gave them an opportunity to give pesticide free and cheap vegetables to the villagers. Varun was entrusted with the responsibility of making a detailed plan about the area of land that should be brought under cultivation, the types of vegetables to be cultivated, the method of cultivation and care to be given, the beneficiaries, etc. ഉൽപാദനത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നു. ഇൻ ദിസ് എക്സാമ്പിൾ വി ഹാവ് ഡിസ്കസ് ദ ബേസിക് പ്രോബ്ലംസ് ഇൻ ആൻ എക്കണോമി. ദർ ആർ ത്രീ എസൻഷ്യൽ ക്വസ്റ്റ്യൻസ് അസോസിയേറ്റഡ് വിത്ത് എവറി എക്കണോമിക് ആക്ടിവിറ്റി. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ് ഡിസൈഡ് ദ റെലവൻസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ദർ ആർ ത്രീ എസൻഷ്യൽ questions associated with every economic activity. They are what to produce and how much to produce, how to produce and for whom to produce. അതായത് essential questions associated with every economic activity. ഏതൊരു economic activity ഏർപ്പെടുമ്പോഴും നമ്മൾ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കാണേണ്ടതായിട്ടുണ്ട്. അതായത് what to produce, how to produce, for whom to produce. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ആ മൂന്ന് ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിനെ ബേസിക് എക്കണോമിക് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അറൈസ് ഡ്യൂറിംഗ് ദ എക്കണോമിക് ആക്ടിവിറ്റി ഈസ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. സിൻസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ദ അവൈലബിൾ വൺസ് ആൻഡ് ടു ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ് എക്സെട്ര ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ അക്കോർഡിംഗ് ടു ദ വാണ്ട്സ് ഓഫ് ദ സൊസൈറ്റി. ദർ ഷുഡ് എക്സിസ്റ്റ് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ ദ വാണ്ട്സ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് എ പ്രോഡക്റ്റ്. ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ, ഉൽപ്പാദന പ്രക്രിയയിൽ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തുൽപ്പാദിപ്പിക്കണം, അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നതാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഉൽപ്പാദനം നടത്തേണ്ടത്. നമ്മളിവിടെ മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞു വെജിറ്റബിൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ളത് കൊണ്ട് ആ കുട്ടികൾ വെജിറ്റബിൾ ഉൽപ്പാദിപ്പിക്കുവാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്ഷൻ, ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ ആദ്യം തീരുമാനിക്കേണ്ടത് അവിടെ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്ര മാത്രമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ്. വടക്കൻ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഹൗ ടു പ്രൊഡ്യൂസ് ഈസ് ഡിസൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. ഫോർ എക്സാമ്പിൾ, ദ സർവീസസ് ഓഫ് ലേബറേഴ്സ് ഓർ മെഷീൻസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ലൈക്ക് preparing land for cultivation, sowing, weeding, manuring, harvesting and threshing. The selection of a particular method is decided on the basis of available resources in an area. The method of production varies with the availability of resources. Third question, for whom to produce ennulladana aarku vendiyanu ulpadipikkanathu janangalude aavashyangal manasilakikonde aayirikanam ulpadanam nadathendathu. Production is undertaken to satisfy the wants of the society. Human wants are unlimited. As soon as one gets satisfied, another crops up. നമ്മുടെ ഒരു ആവശ്യം നമ്മൾ നിറവേറ്റി കഴിയുമ്പോൾ അടുത്ത ആവശ്യം നമ്മൾക്കുണ്ടാകുന്നു. However, we may not have the necessary resources to satisfy all our wants. Therefore, it is important to prioritize our wants. We must plan production activities in such a way that it benefits the maximum number of individuals in the society. Basic economic activities edokeyanu nammal paranju kaniyum, production, distribution, consumption ennivayanu. Enal economics is not merely the study of wealth, it is also a study of men and society. മനുഷ്യനെ കുറിച്ചും സമൂഹത്തെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു വിജ്ഞാനശാഖയാണ് എക്കണോമിക്സ്. വെൽത്തിനെ കുറിച്ചും മാത്രം പഠിക്കുന്ന ഒരു വിജ്ഞാനശാഖയല്ല. കാലാകാലങ്ങളിൽ വ്യത്യസ്തരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അവരുടെ സംഭാവനകൾ സാമ്പത്തിക ശാസ്ത്രത്തിന് നൽകിയിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത് ആണ്.
Adam Smith, in his An Enquiry into the Nature and Causes of the Wealth of Nations, has laid a strong foundation for economics. He described economics as the study of wealth. He wanted limited intervention of the government in the economic activities and argued for more freedom to individuals. This is known as the theory of laissez-faire. Laissez-faire സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആഡം സ്മിത്ത് ആണ്. ആ തിയറിയിലൂടെ അദ്ദേഹം പറയുന്നത് ഗവൺമെൻറ് വ്യക്തികളുടെ സാമ്പത്തിക പ്രവർത്തനത്തിൽ ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഇടപെടാൻ പാടുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ വ്യക്തിയുടെ ഫ്രീഡം കർട്ടെയിൽ ചെയ്യുമെന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. Then after the industrial revolution, we can see that many changes that took place in the production process. വ്യവസായ വിപ്ലവത്തിന് ശേഷം ലോകത്ത് ഉൽപാദന രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പുതിയ ഉൽപാദന രീതികൾ, പ്രൊഡക്ഷൻ മെത്തേഡ്സ്, അതുപോലെ വൻകിട വ്യവസായങ്ങൾ ഒക്കെ ആരംഭിച്ചു. ആ കാലഘട്ടത്തിൽ ഉടലെടുത്ത ഒരു പ്രധാനപ്പെട്ട ആശയമാണ് മാർക്സിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാറൽ മാർക്സ് ആണ് ആ ആശയം മുന്നോട്ട് വെച്ചത്. മാർക്സ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ റോൾ ഓഫ് ലേബറേഴ്സ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഹി മെയിൻറ്റെയിൻ ദാറ്റ് The basis of production is the manpower of laborers and that the price of a product is the reward for it. However, the laborers get only a portion while the lion's share, major share, that goes to the capitalist as profit. Marx calls this surplus value. He dreamed about a society where there is no differences between the haves and the have-nots. The ideas of Marx are contained in his book Das Kapital. Another important economist he gave notable contributions to economics is Alfred Marshall. Alfred Marshall believed in welfare economics. Alfred Marshall presented several new principles in the field of economics. He believed that wealth should ultimately result in the welfare of the society. Economic activities must be welfare oriented. These principles are contained in his work Principles of Economics. മറ്റൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ലയണൽ റോബിൻസൺ ആണ്. ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ലയണൽ റോബിൻസ് കോൺസെൻട്രേറ്റ് ഓൺ ദ എവർ ഇൻക്രീസിംഗ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. ഹി സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് പ്രയോറിറ്റൈസ് അവർ വാണ്ട്സ് ഫോർ ദ ജുഡീഷ്യസ് യൂട്ടിലൈസേഷൻ ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്. മനുഷ്യരെ ആവശ്യങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം, മുൻഗണനാക്രമത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അതാണ് ലയണൽ റോബിൻസിൻ്റെ പ്രധാനപ്പെട്ട ആശയം. മറ്റൊരു പ്രധാനപ്പെട്ട അമേരിക്കൻ എക്കണോമിസ്റ്റാണ് പോൾ എ സാമുവൽസൺ. ഹി പ്രസൻറ്റഡ് ഹിസ് ഐഡിയാസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ 20th സെഞ്ചുറി. ഹി മെയിൻറ്റെയിൻ ദാറ്റ് A nation's financial stability depends on efficient economic planning and proper utilization of resources. Efficient ആയിട്ടുള്ള economic planning, സാമ്പത്തിക ആസൂത്രണത്തിലൂടെ ഒരു രാജ്യത്തെ സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ കഴിയും എന്ന ആശയം മുന്നോട്ട് വെച്ചയാളാണ് പോൾ എ സാമുവൽസൺ. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതൊക്കെ തന്നെ വെസ്റ്റേൺ എക്കണോമിക് തിങ്കേഴ്സ്, പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലും ഈ കാലഘട്ടത്തിൽ നിരവധി സാമ്പത്തിക ചിന്തകൾ ഉടലെടുത്തിട്ടുണ്ട്. ഏകദേശം മൗര്യ രാജാക്കന്മാരുടെ ഭരണകാലം മുതൽ സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടേതായിട്ടുള്ള സംഭാവനകൾ ഉണ്ടായിരുന്നു. ഇവിടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ചാണക്യൻ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു. വാസ് ദ ചീഫ് അഡ്വൈസർ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ, റോഡ് ദ ഫേമസ് ബുക്ക് അർത്ഥശാസ്ത്ര. ഇറ്റ് ഈസ് എ മേജർ വർക്ക് ഓഫ് ദ ഇന്ത്യൻ എക്കണോമിക് thoughts. He emphasized the importance of following the right policies for a nation's progress. This would help the nation to prevent loss of revenue. Chanakya played a key role in making Magadha a powerful nation. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ദാദാഭായ് നവറോജി. അദ്ദേഹം ആവിഷ്കരിച്ച ഡ്രെയിൻ തിയറി, എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് കടത്തിക്കൊണ്ടുപോകുന്നത്, ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ചയ്ക്കുള്ള കാരണം എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി
വിവരിക്കുന്ന ഒരു സിദ്ധാന്തം ദാദാഭായ് നവറോജി ആവിഷ്കരിച്ചിരുന്നു. അക്കോർഡിംഗ് ടു ദാദാഭായ് നവറോജി, ദ മെയിൻ റീസൺസ് ഫോർ ദ ഡ്രെയിൻ ഓഫ് റിസോഴ്സസ് വർ ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ വർ പെയ്ഡ് ഹൈ സാലറീസ്, ഗുഡ്സ് മെയ്ഡ് ഫ്രം ഇന്ത്യൻ റോ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ബ്രോട്ട് അറ്റ് എക്സ്ട്രീംലി ലോ പ്രൈസ് വർ സോൾഡ് അറ്റ് എ ഹൈ പ്രൈസ് ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്. ഇന്ത്യൻ വെൽത്ത് വാസ് റോബ്ഡ് ഫോർ എക്സ്പാൻഡിംഗ് ദ ബ്രിട്ടീഷ് എംപയർ. ഇന്ത്യൻ ലേബറേഴ്സ് വർ ട്രീറ്റഡ് ആസ് സ്ലേവ്സ് ആൻഡ് ഫാം ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് വർ എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്ര ദത്ത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻ തുറന്നു കാണിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഒരുപക്ഷെ ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് തന്റേതായ തനതായ സംഭാവനകൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മഹാത്മാഗാന്ധിയാണ്, ഫാദർ ഓഫ് അവർ നേഷൻ. അദ്ദേഹത്തിന്റെ ചിന്തകൾ, സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ അദ്ദേഹം 1909 പബ്ലിഷ് ചെയ്ത ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഗാന്ധിജീസ് ഐഡിയാസ് ഗേവ് ഇമ്പോർട്ടൻസ് ടു മോറൽ വാല്യൂസ് ആൻഡ് റൂറൽ എക്കണോമി. ഹിസ് ഐഡിയ ഓഫ് ട്രസ്റ്റീഷിപ്പ് ലെഡ് ടു ഫ്രഷ് തോട്ട്സ് ഇൻ ദ ഏരിയ. ത്രൂ ട്രസ്റ്റീഷിപ്പ് ഗാന്ധിജി എയിംഡ് അറ്റ് ആൻ എക്കണോമി വിച്ച് ഈസ് ഫൗണ്ടഡ് ഓൺ ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. സത്യത്തിലും അതുപോലെ അഹിംസയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ്ഘടന സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. വി ക്യാൻ കമ്പൈൽ ഹിസ് മെയിൻ ഐഡിയാസ് ആസ് ഫോളോസ്. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്കിങ്ങനെ ചുരുക്കി പറയാം. പ്രയോറിറ്റി ടു റൂറൽ അഗ്രികൾച്ചറൽ സിസ്റ്റം, എംഫസൈസ് ഓൺ സ്മോൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, ഫോർമേഷൻ ഓഫ് ആൻ എക്കണോമി ബിൽറ്റ് ഓൺ ഈക്വാളിറ്റി, എ സെൽഫ് സഫീഷ്യൻ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ് ലോക്കൽ എക്കണോമി. ആധുനിക കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ എക്കണോമിസ്റ്റ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയ അമർത്യ സെൻ. ഹിസ് മേജർ വർക്ക്സ് കവേർഡ് വാസ്റ്റ് ഏരിയാസ് ലൈക്ക് വെൽഫെയർ എക്കണോമിക്സ്, എക്കണോമിക് ഇൻഇക്വാളിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ്. ഹി പോയിൻറ്റഡ് ഔട്ട് ദ ഫ്ലോസ് ഇൻ ഡിറ്റർമൈനിങ് ദ പോവേർട്ടി ലൈൻ ആൻഡ് കോൺസെൻട്രേറ്റഡ് ഹിസ് സ്റ്റഡീസ് ഓൺ പോവേർട്ടി, ഇൻഇക്വാളിറ്റി ആൻഡ് ഫാമിൻ. ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനപ്പെട്ട ചില എക്കണോമിസ്റ്റുകളും അവരുടെ സംഭാവനകളുമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, വിവിധ കാലഘട്ടത്തിൽ ഈ സാമ്പത്തിക ചിന്തകന്മാർ നൽകിയിട്ടുള്ള സാമ്പത്തിക ചിന്തകൾ ലോക സമ്പദ്ഘടനയിലെ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്.